നോട്ട് പിൻവലിക്കൽ ജനങ്ങളെ സാമ്പത്തികമായി നിശ്ചലമാക്കിയെന്ന് ആരോപിച്ചുള്ള LDF ഹർത്താലും ജനജീവിതം ദുസ്സഹമാക്കി. നഗരങ്ങളിലും ഗ്രാമങ്ങളിലും ഹർത്താൽ പൂർണ്ണമാണ്. കടകമ്പോളങ്ങൾ തുറന്നില്ല. KSRTC സിറ്റി സർവീസുകളും ശബരിമല പമ്പ സർവീസുകൾ ഒഴികെയുള്ള ദീർഘദൂര സർവീസുകളും നടത്തിയില്ല. സ്വകാര്യ ബസ്സുകൾ ഓടാത്തത് ജനത്തെ നിശ്ചലമാക്കി. മെഡിക്കൽ കോളേജ് RCC പോകാൻ വേണ്ടി വന്നതാണ്. ഇതുവരെ ബസ്സുകളൊന്നും കിട്ടിയിട്ടില്ല. സാധാരണ പോലെ വന്ന ബസ് കിട്ടാറുണ്ടായിരുന്നു. റെയിൽവേ സ്റ്റേഷനിൽ എത്തിപ്പെട്ട ക്യാൻസർ രോഗികൾ അടക്കമുള്ളവർക്ക് പോലീസ് അവശ്യ സർവീസ് ഒരുക്കി. ഹർത്താലിൽ നിന്ന് ഒഴിവാക്കിയതിനാൽ ബാങ്കുകൾ പ്രവർത്തിച്ചു. പക്ഷേ ജനജീവിതം നിശ്ചലമായതിനാൽ ഇടപാടുകാർ വളരെ കുറവായിരുന്നു. കുറച്ചാൾക്കാർക്ക് ഉപകാരപ്രദമാണ്. ഓഫീസിലൊക്കെ പോകുന്നവർക്കൊക്കെ ഈ ഹർത്താൽ സമയത്ത് ബാങ്ക് വർക്ക് ചെയ്യുന്നത് കൊണ്ട് വലിയൊരു ഗുണമാണ്. വീണ്ടും ജനങ്ങൾക്ക് ഹർത്താൽ കൊണ്ട് ബുദ്ധിമുട്ടുണ്ടാവും എന്ന് കരുതിയായിരിക്കും ഹർത്താൽ അനുകൂലികൾ ഈ ബാങ്കിനെ ഒഴിവാക്കിയതെന്ന് തോന്നുന്നു. തിരുവനന്തപുരം നഗരത്തിൽ ഓട്ടോറിക്ഷകൾ ഭാഗികമായി നിരത്തിലിറങ്ങി. വഞ്ചിയൂരിൽ ഹർത്താൽ അനുകൂലികൾ ഓട്ടോറിക്ഷ തടയാൻ ശ്രമിച്ചെങ്കിലും പോലീസ് ഇടപെട്ട് പിന്തിരിപ്പിച്ചു. വെള്ളറടയിൽ സമരാനുകൂലികൾ സ്റ്റേഷനറി കട അടിച്ചു തകർത്തു. ആര്യനാട് KSRTC ഡിപ്പോ ജീവനക്കാരനെ ഹർത്താൽ അനുകൂലികൾ മർദ്ദിച്ചു. ചില ഒറ്റപ്പെട്ട സംഭവങ്ങൾ ഒഴിച്ചാൽ ഹർത്താൽ പൊതുവെ സമാധാനപരമാണ്. മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം. കേന്ദ്ര സർക്കാർ നയങ്ങൾക്കെതിരെ തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റി രക്തസാക്ഷി മണ്ഡപത്തിൽ സംഘടിപ്പിച്ച പ്രതിഷേധ പരിപാടിക്ക് ശേഷമായിരുന്നു UDFന്റെ രാജ്ഭവൻ മാർച്ച്. മ്യൂസിയം ജംഗ്ഷനിൽ നിന്നാരംഭിച്ച മാർച്ചിൽ UDF MLA മാരും നേതാക്കളും പങ്കെടുത്തു. രാജ്ഭവന് സമീപത്ത് ബാരിക്കേഡ് ഉപയോഗിച്ച് പോലീസ് പ്രവർത്തകരെ തടഞ്ഞു. പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല രാജ്ഭവൻ പിക്കറ്റിംഗ് ഉദ്ഘാടനം ചെയ്തു. ജനങ്ങൾ പറഞ്ഞുമുട്ടുകയാണ്. ഇത് നമ്മളെ ഓർമ്മിപ്പിക്കുന്നത് 14-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന തുഗ്ലക്കിനെ അനുസ്മരിപ്പിക്കുന്ന നടപടി മാത്രമാണ്. തുഗ്ലക്കിന് കുറച്ചു കഴിഞ്ഞപ്പോൾ വിവരമുണ്ടായി, അദ്ദേഹം ആ നടപടി പിൻവലിച്ചു. നരേന്ദ്രമോദിക്ക് വിവരമില്ല, പിൻവലിക്കാൻ തയ്യാറാകുന്നില്ല എന്നുള്ളതാണ് ഇവർ തമ്മിലുള്ള വ്യത്യാസം. പ്രതിഷേധത്തിന്റെ ഭാഗമായി രമേശ് ചെന്നിത്തലയാണ് ആദ്യം അറസ്റ്റ് വരിച്ചത്. തുടർന്ന് മറ്റ് MLA മാരെയും പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കി. നന്ദാവനം എയർ ക്യാമ്പിലെത്തിച്ച MLA മാരെ പിന്നീട് വിട്ടയച്ചു. മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം. ബാങ്കുകളെ ഹർത്താലിൽ നിന്ന് ഒഴിവാക്കിയിരുന്നെങ്കിലും ഉൾനാടൻ പ്രദേശങ്ങളിലും ചെറുനഗരങ്ങളിലും ATMുകൾ പലതും അടഞ്ഞുകിടന്നു. പല ATMുകളിലും പണം നിറക്കാൻ ബാങ്കുകൾക്ക് കഴിഞ്ഞില്ല. ഇവിടെ ബാങ്കുകളുണ്ട്, പക്ഷേ പല സ്ഥലത്തും ATM വർക്ക് ചെയ്യുന്നില്ല. അവധി ദിനമായതിനാൽ ചെസ്റ്റുകളിൽ നിന്ന് ATMകളിൽ പണമെത്തിക്കാൻ പലയിടത്തും കഴിയാതിരുന്നതാണ് പ്രധാന പ്രശ്നം. പണമെത്തിക്കേണ്ട ഏജൻസികൾ ഇന്നലെ പ്രവർത്തിച്ചിരുന്നില്ല. ഹർത്താലായതിനാൽ ഇന്നും ATMകളിൽ പണം നിറക്കാൻ ബുദ്ധിമുട്ട് നേരിട്ടെന്നാണ് ബാങ്ക് അധികൃതരുടെ വിശദീകരണം. മാതൃഭൂമി ന്യൂസ്, ഒറ്റപ്പാലം. ഇടത് ഹർത്താൽ വാണിജ്യ നഗരമായ കൊച്ചിയെ വലച്ചു. കടകമ്പോളങ്ങളെല്ലാം അടഞ്ഞുകിടന്നു. ഇൻഫോപാർക്ക് ഉൾപ്പെടെയുള്ള IT മേഖലയിൽ ഹാജർ നില 60% താഴെയായിരുന്നു. വ്യാപാര വാണിജ്യ മേഖലയും ഹർത്താലിൽ സ്തംഭിച്ചു. കൊച്ചി തുറമുഖത്തെയും വല്ലാർപ്പാടം ടെർമിനലിലെയും കണ്ടെയ്നർ ചരക്ക് നീക്കം തടസ്സപ്പെട്ടു. കൊച്ചിയുടെ സാമ്പത്തിക മേഖലയ്ക്ക് കോടികളുടെ നഷ്ടമാണ് ഹർത്താൽ മൂലം ഉണ്ടായത്. സ്വകാര്യ ബസ്സുകൾക്കൊപ്പം KSRTCയുടെ സിറ്റി ബസ്സുകളടക്കം സർവീസ് നടത്താതിരുന്നത് ജനങ്ങൾക്ക് തിരിച്ചടിയായി. പക്ഷേ നോട്ട് പ്രശ്നമായി ഇത് ഒരു അവരെ കൊണ്ടാകുന്ന ഒരു ദിവസത്തെ സംരംഭം വെച്ചിരി. അവിടെ ഒത്തിരി പ്രശ്നങ്ങളുള്ളവരാണ് ഞങ്ങളൊക്കെ. ഓരോ ദിവസം ബന്ധമൊക്കെ വന്നു കഴിഞ്ഞാൽ ഒത്തിരി ബുദ്ധിമുട്ടുണ്ടാകുന്നുണ്ട്. കൊച്ചി മെട്രോയുടെ നിർമ്മാണ ജോലികളും അവതാളത്തിലായി. എന്നാൽ പോലീസ് വാഹന സൗകര്യം ഏർപ്പെടുത്തിയത് ഹർത്താലിൽ വലഞ്ഞ ജനങ്ങൾക്ക് ചെറിയ ആശ്വാസമായി. ശബരിമല തീർത്ഥാടകരെയും ഹർത്താൽ ബാധിച്ചില്ല. സമരത്തിന്റെ ഭാഗമായി LDF പ്രവർത്തകർ നഗരത്തിൽ പ്രകടനം നടത്തി. ബാങ്കുകൾ തുറന്നു പ്രവർത്തിച്ചിരുന്നെങ്കിലും ഇടപാടുകാർ നന്നേ കുറവായിരുന്നു. ATMകളിൽ ആവശ്യത്തിന് പണമില്ലാത്തതും ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കി. മാതൃഭൂമി ന്യൂസ്, കൊച്ചി. ശബരിമല തീർത്ഥാടകരെ ഹർത്താലിൽ നിന്നും ഒഴിവാക്കിയിരുന്നെങ്കിലും ഇടത് ഹർത്താൽ അയ്യപ്പന്മാരെ ബുദ്ധിമുട്ടിച്ചു. ദീർഘദൂര ട്രെയിനുകളിൽ അന്യസംസ്ഥാനത്ത് നിന്നും പുലർച്ചെ മുതൽ നൂറുകണക്കിന് തീർത്ഥാടകരാണ് കോട്ടയം റെയിൽവേ സ്റ്റേഷനിലെത്തിയത്. എന്നാൽ മതിയായ വാഹന സൗകര്യമില്ലാത്തത് തീർത്ഥാടകരെ വലച്ചു. റെയിൽവേ സ്റ്റേഷൻ കേന്ദ്രീകരിച്ച് KSRTC സർവീസ് നടത്താൻ തയ്യാറായത് അയ്യപ്പന്മാർക്ക് അനുഗ്രഹമായി. സൈക്കിരുന്നാലും അയ്യപ്പ ഭക്തർക്കാ വസതി കൊടുത്ത് ഗവൺമെന്റ് നന്ദി. ഹെൽപ്പ് നല്ല അരസാംഗം നല്ല ഉദവി ചെയ്തിരിക്കു. ഇത് മറക്കക്കൂടിയ വ്യായ മക്കൾക്ക് നല്ല ഒരു ഉദവി. രാവിലെ മുതൽ 40-ലധികം സർവീസുകളാണ് കോട്ടയം റെയിൽവേ സ്റ്റേഷനിൽ നിന്നും KSRTC നടത്തിയത്. KSRTC ഏകദേശം ഇന്നലെ മുതൽ ഏകദേശം സർവീസുകൾ നടത്തുന്നുണ്ട്. ഇന്നും പമ്പയുടെ സർവീസുകൾക്ക് യാതൊരു തടസ്സവും ഉണ്ടാകുന്നതല്ല. ഇടത്താവളങ്ങളെ ഹർത്താലിൽ നിന്ന് ഒഴിവാക്കിയിരുന്നെങ്കിലും ഇടത്താവളങ്ങൾ തമ്മിലുള്ള സർവീസുകളില്ലാത്തതും തീർത്ഥാടകരെ ബുദ്ധിമുട്ടിലാക്കി. ഇതോടൊപ്പം ഹോട്ടലുകളെല്ലാം അടഞ്ഞുകിടന്നതോടെ അന്യസംസ്ഥാനത്ത് നിന്നെത്തിയ അയ്യപ്പന്മാർ ഭക്ഷണം കിട്ടാതെ വലഞ്ഞു. അതേസമയം സ്വകാര്യ ബസ്സുകൾ പൂർണ്ണമായും പണിമുടക്കിയതും കടകമ്പോളങ്ങൾ അടഞ്ഞുകിടന്നതും നഗര ഗ്രാമപ്രദേശ ഭേദമന്യേ ജനജീവിതം സ്തംഭിപ്പിച്ചു. മാതൃഭൂമി ന്യൂസ്, കോട്ടയം.